ഈ അടുത്തൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ കാണാൻ പറ്റിയ ഒരു രംഗം എന്താന്ന് ചോദിച്ചാൽ അവിടെ പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടി അവൻ്റെ വീട്ടിലുള്ള സർവ്വ വസ്തുക്കളും വലിച്ചെറിഞ്ഞ് ഡൈനിങ് ഹാളിലും നിറച്ചിരിക്കുകയാണ് വളരെ ദേഷ്യത്തോടു കൂടി ഈ സുഹൃത്തിങ്ങനെ ആ കുട്ടിയെ ആക്രോഷിക്കുകയും ചെയ്യുന്നുണ്ട് നോക്കുന്ന സമയത്ത് അവൻ അവിടെ നിൽക്കുക മാത്രമല്ല ചെയ്യുന്നത് അപ്പോഴേക്കും മറ്റൊരു പ്രവർത്തനത്തിലേക്ക് മാറിയിട്ടുണ്ട് ഫ്രിഡ്ജിൽ പോയി തുറന്നിട്ട് സാധനങ്ങൾ വലിച്ചിടുന്നുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള വികൃതങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോഴാണ് ഇതെന്താണ് എന്ന് ചോദിക്കുന്നത് ആ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ദേഷ്യപ്പെടരുത് കാരണം ഇത് കുട്ടികളിൽ കാണുന്ന ചില പെരുമാറ്റ വൈകല്യമാണ് അതായത് ചില കുട്ടികളിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പ്രഗ്നൻസ് സമയത്തിൻ്റെ കേസ് കൊണ്ടോ അല്ലെങ്കിൽ ജനന സമയത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ കൊണ്ടോ ചില കുട്ടികൾ പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് അമിത വികൃതി എന്ന് പറയുന്നത് അത്തരം കുട്ടികളുടെ ലക്ഷണങ്ങളാണ് ഈ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് അവരൊരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല ഭക്ഷണം കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ കൈകൊണ്ട് കാലുകൊണ്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക തൊട്ടടുത്തുള്ള ആളൊന്നു തോണ്ടിക്കൊണ്ടിരിക്കുക വീടുകളിലാണെങ്കിൽ ഷോക്കേസിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചിടും അതുപോലെ പുറത്ത് ചെടിയാണെങ്കിൽ വെട്ടി വലിച്ചെറിയുക ഉയരങ്ങളിൽ കയറിക്കൊണ്ടിരിക്കുക ചെയ്യുന്ന സ്വഭാവം ഇവരിൽ കാണാറുണ്ട് അതായത് ഫ്രിഡ്ജിൻ്റെ മുകളിൽ കയറും അതുപോലെ തട്ടിൻ്റെ മുകളിൽ കയറുക ജനലിൻ്റെ മുകളിൽ കയറി ചാടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ചില കുട്ടികളാണെങ്കിൽ അപകടകരമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ അതുപോലെ ഗ്യാസ് ഓണാക്കുക തീ കൊണ്ട് കളിക്കുക അതുപോലെ പ്ലഗ്ഗിൽ എന്തെങ്കിലും ആണി കൊണ്ട് ഇടുക കത്തി കൊണ്ട് കളിക്കുക കിണറിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരിക്കുക ഒരു പേടിയുമില്ലാതെ ചിലപ്പോൾ സ്റ്റെപ്പിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിട്ട് താട് ചാടുക ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല ക്ലാസ് റൂമിലാണെങ്കിൽ ടീച്ചേഴ്സിൻ്റെ പരാതിയോട് പരാതിയായിരിക്കും അവർ ടീച്ചേഴ്സ് പറയുന്ന പരാതി അവൻ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് തൊട്ട് അടുത്തുള്ള കുട്ടിയെ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പേന കൊണ്ട് കൊത്തുന്നുണ്ട് ക്ലാസ് റൂമിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സംഭവം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുമുണ്ട് ഇത്തരം പെരുമാറ്റത്തിൽ ഇത്തരം കാര്യങ്ങൾ സാധാ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്നുണ്ടെങ്കിൽ അത് അമിത വികൃതിയുടെ ലക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ഇതെപ്പോഴാണോ നിങ്ങൾ കാണുന്നത് ആ സമയത്ത് തന്നെ കുട്ടിക്ക് അതിൻ്റെ തിരുത്തലിന് വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗ്ഗങ്ങളിലേക്ക് പോവേണ്ടതാണ് ചില കുട്ടികൾ പ പഠിക്കാനിരിക്കുന്ന സമയത്ത് പുസ്തകങ്ങളെല്ലാം വലിച്ച് കയറിയിട്ട് ഇടങ്ങറാക്കുന്നതും കാണാം ഇത്തരം കുട്ടികളെ എങ്ങനെ തിരുത്തണം എന്നതാണ് ചില കുട്ടികളിൽ അമിതമായിട്ട് വരുന്ന ഒരു സംഭവമാണെങ്കിൽ അമിത വികൃതിയായിട്ട് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അപകടകരമായ കൂരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മെഡിസിനിലേക്ക് ആവശ്യം വരും രണ്ടാമത്തെ രീതിയാണ് രക്ഷിതാക്കൾക്ക് ഇതിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് ക്ഷമയാണ് ക്ഷമിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനം കാരണം ഇത് കുട്ടി സ്വയം ചെയ്യുന്ന സംഭവമല്ല അത് അവനെ അവിടെ ഇരിക്കാൻ കഴിയാത്തതുകൊണ്ട് അവൻ്റെ അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് ആ കുട്ടിയെ ആ ഓട്ടത്തിൽ നിന്നും ചുരുക്കി 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 കൊണ്ടുവരാനുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവനെ ക്രമീകരിക്കുക എന്നുള്ളതാണ് മാത്രമല്ല അപകടകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഇടങ്ങളിലേക്ക് കുട്ടിയെ വിടാതിരിക്കുക ചെറിയ കുട്ടിയാണെങ്കിൽ ഇപ്പോൾ ഒരു ടേബിളിൻ്റെ തൊട്ടടുത്തായിരിക്കും ഒരു പ്ലഗ് ഉണ്ടാവുക അവിടെ ഒരു സൂചി കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പാൻ പാനെടുത്തുകൊണ്ടോ ഒരു ആണി കൊടുത്തുകൊണ്ടോ അതിൻ്റെ ഉള്ളിൽ കുത്തുന്നുണ്ടെങ്കിൽ ആ മാറ്റി വെക്കുക അവനോട് ഉപദേശിച്ചാൽ ചിലപ്പോൾ അറിയണമെന്നില്ല അനുസരിക്കണമെന്നില്ല മാത്രമല്ല അത്തരം കുട്ടികളെ മറ്റു സ്ഥലങ്ങളിലൊക്കെ അപകടമായുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നതിന് പകരം ആ കുട്ടിക്ക് കൺട്രോൾ ചെയ്യാനുള്ള ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരിക ചിലപ്പോൾ കല്യാണ വീട്ടിൽ പോയാൽ അവർക്ക് ക്ഷമിക്കാൻ കഴിയണമെന്നില്ല മറ്റ് ഫങ്ഷൻസ് പോയാൽ ക്ഷമിക്കാൻ കഴിയണമെന്നില്ല വാഹനത്തിൽ കയറിയാൽ അവർ സ്വന്തമായി ഇരിക്കണമെന്നില്ല ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാം രക്ഷിതാക്കൾക്ക് വേണ്ട ഒന്നാമത്തത് ക്ഷമയാണ് രണ്ടാമത്തത് ഇതൊരു പെരുമാറ്റ പ്രശ്നമായതുകൊണ്ട് ആ പെരുമാറ്റത്തെ നിലവിലുള്ള അവൻ്റെ പെരുമാറ്റ വൈകല്യങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ചുരുക്കി കൊണ്ടുവരാനുള്ള ടെക്നിക്കുകൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തത് ഫാമിലിയിലുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊന്ന് ബോധം കൊടുക്കണമെന്നാണ് പല രക്ഷിതാക്കളും പറയാറുണ്ട് ഇത് പിതാവിനോട് പറഞ്ഞിട്ട് ഭർത്താവിനോട് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് രണ്ടെണ്ണം കൊടുക്കാത്തതുകൊണ്ടാണ് വീട്ടിലുള്ള കുട്ടിയുടെ വലിയമ്മയോ വെല്ലുപ്പയോ ഉണ്ടാവും അവർ പറയും ഇത് രണ്ടെണ്ണം കൊടുക്കാത്തത് കൊണ്ടാണ് ലാളിച്ചു വളർത്തിയത് കൊണ്ടുള്ള പ്രശ്നമാണ് എന്നൊക്കെ പറയും അപ്പോൾ ഈ കുട്ടിയെ കാണിക്കേണ്ട ആവശ്യമില്ല അത് രണ്ടെണ്ണം കൊടുത്താൽ മതി എന്ന രീതിയിൽ പറയുന്ന രക്ഷിതാക്കളുണ്ട് അപ്പോൾ ആ പേരൻസിനും കൂടി ആ ഫാമിലിയും കൂടി ഇത് കുട്ടിയെ എങ്ങനെ കൺട്രോൾ ചെയ്യണം ചെയ്യണമെന്നതിനെക്കുറിച്ച് അവരെയും കൂടി ബോധവൽക്കരണം നടത്തിയിട്ടില്ലെങ്കിൽ അത് കുട്ടിക്ക് പിന്നീട് ദോഷം ചെയ്യും മാത്രമല്ല അമിത വികൃതി കാണിക്കുന്ന കുട്ടികളിൽ പഠന വൈകല്യം കൂടി ഉണ്ടായി തീർന്നതായി കാണാറുണ്ട് അപ്പോൾ അത് അവൻ്റെ പഠനത്തെ ബാധിക്കും കുറച്ചുകൂടി വലുതാകുമ്പോൾ അവൻ്റെ കൗമാര സ്റ്റേജ് കഴിയുന്ന സമയത്ത് അവനെ അത്തരം കുട്ടികളാണ് അക്രമ സ്വഭാവത്തിലേക്ക് ക്രിമിനൽ മൈൻഡിലേക്ക് കുട്ടികൾ മാറാറുള്ളത് ഇത് വരാതിരിക്കണമെങ്കിൽ ചെറിയ പ്രായത്തിലെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏത് പ്രായത്തിലാണോ ഈ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ തിരുത്തി അതിനുള്ള പരിഹാരങ്ങൾ കൊടുത്ത് മുന്നോട്ട് പോകണം അത്തരം ശ്രദ്ധ ഉണ്ടാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു കൂടുതൽ മനഃശാസ്ത്രപരമായ ക്ലാസ് ലഭിക്കാൻ ഡോക്ടർ സലാം സലാംശരി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി